രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു സമഗ്ര കാർഷിക കയറ്റുമതി നയം നടപ്പാക്കി വരുന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നലെ രാജ്യസഭയിൽ രേഖാമൂലം അറിയിച്ചു. അനുയോജ്യമായ നയസംവിധാനങ്ങളിലൂടെ ഇന്ത്യൻ കാർഷിക സംവിധാനത്തിലെ കയറ്റുമതി സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് കാർഷിക കയറ്റുമതി നയം. കാർഷിക മേഖലയിൽ ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റാനും അതോടൊപ്പം രാജ്യത്തെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും നയം ലക്ഷ്യമിടുന്നു. കാർഷിക കയറ്റുമതി നയത്തിലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയാണ്. കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, വിപണികൾ എന്നിവയുടെ വൈവിധ്യവൽക്കരണം, പെട്ടെന്ന് നശിക്കുന്ന ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് മൂല്യവർദ്ധന സാധ്യമാക്കുക, നൂതനവും തദ്ദേശീയവും ജൈവപരവും പരമ്പരാഗത പരമ്പരാഗതവുമായ കാർഷിക കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുക, മറ്റു രാജ്യങ്ങളിലെ വിപണികളിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനും ഇറക്കുമതി തടസ്സങ്ങളെ മറികടക്കുന്നതിനും വിളകളുടെ ശുചിത്വ സംബന്ധിയായ പ്രശ്നങ്ങളടക്കമുള്ളവ പരിഹരിക്കാനും ഒരു സംവിധാനം ലഭ്യമാക്കുക, ആഗോള മൂല്യ ശൃംഖലകളുമായി ചേർന്നുകൊണ്ട് ആഗോള കാർഷിക കയറ്റുമതിയിലെ ഇന്ത്യൻ പങ്കാളിത്തം ഇരട്ടിയാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക, വിദേശ വിപണികളിലെ കയറ്റുമതി സാധ്യതകളുടെ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്താൻ കർഷകരെ സജ്ജമാക്കുക. കാർഷിക കയറ്റുമതി നയത്തിന്റെ ഭാഗമായി കയറ്റുമതി പ്രോത്സാഹനം ലക്ഷ്യമിട്ട് നിരവധി ഉൽപ്പന്ന ജില്ലാ ക്ലസ്റ്ററുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ ഉൽപ്പാദനം, കയറ്റുമതി സാധ്യതകൾ, ഉൽപ്പാദന നിർവഹണ പ്രവർത്തനങ്ങളുടെ വലിപ്പം, കയറ്റുമതി പ്രക്രിയകളിലെ ഇന്ത്യൻ പങ്കാളിത്തം, കാർഷിക കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ തുടങ്ങിയവ പരിഗണിച്ചാണ് ഇവയെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.